പരിശുദ്ധ പാതിരുമേനി സഭയുടെ നിർമ്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബിജുമൻ, ഈ മദ്രാസൻ സെക്രട്ടറി, ഈ പള്ളിയുടെ വികാരി, വിവാഹ സഹായനിധിയുടെ സഹപ്രവർത്തകരായ അംഗങ്ങളെ, ഈ പള്ളിയിലെ മറ്റു പ്രവർത്തകർ, വിരാസത്തിന്റെ പ്രവർത്തകർ, വന്നുകൂടിയിരിക്കുന്ന മറ്റ് എല്ലാ അംഗങ്ങളും എല്ലാവർക്കും വിവാഹ സഹായനിധി ഇപ്പോൾ വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ കൃത്യ അവസ്ഥയിൽ വർദ്ധിച്ചതാണ് എന്ന് എല്ലാവർക്കും തോന്നുന്നു. പക്ഷേ സഭയുടെ ഒരു കരുതലാണ് വിശുദ്ധ ബാബാ തിരുമേനി ഇതുപോലെ വേറൊരു മീറ്റിംഗിൽ പറയുകയുണ്ടായി, സഭയിൽ നിന്ന് കദലിക്കാതെ കിട്ടുന്നത് മാത്രം ഇതിനുവേണ്ടി ചെലവഴിച്ച പോലെ കുറച്ച് കമ്മിറ്റിക്കാർ കണ്ടെത്താനുള്ള സംവിധാനം ചെയ്യും. കമ്മിറ്റിയിലെ ആ ആശയം അവതരിപ്പിച്ചപ്പോൾ എൻ്റെ സഹകൂടായുള്ള സഹപ്രവർത്തകർ എല്ലാവരും അതിനെ 100% സന്തോഷത്തോടെ അംഗീകരിക്കുകയായിരുന്നു. പല പ്രോജക്റ്റും താൻ ചെയ്തിട്ടുണ്ട്, അത് അനുഗ്രഹവുമായി നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ചെറുതൊന്നും പറയാനൊക്കെയില്ല, എന്നത് ഒരു ചെറിയ കരുതൽ, ഒരു ടോക്കൺ, അത് സഭയുടെ അനുഗ്രഹമാണ്. സഭയുടെ തലവന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കൈനീട്ടമെന്ന് പറഞ്ഞു. കൈനീട്ടാന്ന് ചോയ വലുതാവണമെന്നില്ല, അതിൻ്റെ അനുഗ്രഹത്തിന്റെ പെരുപ്പമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ എപ്പോൾ വാങ്ങിക്കുന്നവർ കരുതുക, കൂടുതൽ വലിയ തുകയിൽ കൊടുക്കാനും കരുതൽ ചെയ്യുവാനും തക്കവണ്ണ കമ്മിറ്റി അംഗങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ താമസിക്കാതെ തന്നെ തുടങ്ങും. അതിൻ്റെ ഔദ്യോഗികമായ തീരുമാനങ്ങളെല്ലാം ആയിട്ടില്ല, അഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഇതിലെ സഹായം സ്വീകരിക്കാൻ വന്നിട്ടുള്ളവരോട് പറയാനുള്ളത്, ഇത് പല ആൾക്കാർ പാവപ്പെട്ടവരടക്കമുള്ളവർ കാതലിക്കാ ദിനത്തിൽ കൊടുക്കുന്നതിൽ നിന്നാണ് ചെയ്യുന്നത്. വഹിക്കുന്നവരും കൊടുക്കാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും, അത് നമ്മളെപ്പോഴും ഓർക്കണം. അത് വഹിക്കുന്നവർ പ്രത്യേകം ഓർക്കുക. ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്കൊരു ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകാറുണ്ട്. 1 കിലോമീറ്റർ ദൂരമുണ്ട്, 1 ഉണ്ടൊക്കെയായിട്ടാണ് പറയുന്നത്. ചെറുതാണ് ഓടിയാ പോകുന്നത്. ഒരു വലിയ വീടിൻ്റെ മുൻവശത്ത് വലിയ ഗേറ്റുണ്ട്, അത്ര കാഴ്ചയ്ക്ക് വലുതായിട്ട് തോന്നുന്നു. ഗേറ്റിന് മുമ്പിൽ ഒരു ദർപ്പം ഫാൻ ഉണ്ട്, 1-ഓ 4-ഓ. അപ്പൊ ഞാൻ അതിന്ന് എന്റെ ഓട്ടം നിർത്തിയാൻ നോക്കി ചെന്നെയാണ്. അപ്പോൾ അങ്ങേരന്റെയും അറിയാമോ, അങ്ങയുടെ പാട്ടേ എന്ന് നല്ലൊരു മാങ്ങായിരുന്നു. എന്നിട്ട് അയാളുടെ നാവിലെ തുണി കൊണ്ടത് തുടച്ചു, എന്നിട്ട് അതിന്റെ നേരം ചെയ്തു. അന്ന് ഇന്നും പറയില്ല, ദർപ്പക്കാർ പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്നു, ഞാൻ എന്റെ ജീവൻ കൊണ്ട് അത് വരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞൊരു വാക്ക് മനസ്സിൽ പോയിട്ടുണ്ട്. അറിയാമോ, ധർമ്മക്കാരനും ധർമ്മം കൊടുക്കാൻ അവകാശമാണ്. നമുക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇപ്പോഴും നമ്മൾ ഒരുക്കുന്നവരാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞ നിർദ്ധനയായ വിധവയുടെ ഭൂമിയുടെ പ്രസക്തി. കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഇനി തിരുമേനിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എല്ലാവർക്കും കാഴ്ച കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത കാര്യം വാക്കുകളുടെ കാര്യം പ്രവർത്തിക്കും. ഞാൻ ദീർഘിപ്പിച്ച് ഒത്തിരി പറയുന്നില്ല. ഈ സഹായവിതരണത്തിന് വാക്കുകൾ കൊണ്ട് ഒത്തിരി പറഞ്ഞിട്ട് കാര്യമൊന്നും വരുന്നു. മാത്രമല്ല, കുറച്ചയാളെ നഷ്ടമൊക്കെ കഴിഞ്ഞ് പറയുക എന്നൊക്കെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള റോണി വർഗീസിന്റെ ഒക്കെ പറയാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കാതെ ഞാൻ വാക്ക് ചുരുക്കുകയാണ്. ഏതുവരെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പദ്ധതി കൂടുതൽ വിജയപ്രദമാകുവാൻ വായിക്കുന്നവർ ഇന്ന് മന്ത്രിയോട് സഭയുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ അതിനുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും 2 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് വാർത്തയിൽ നിന്ന് പ്രയോജനം ചെയ്യുന്നു.